അയ്യേ മലയാളമാണോ പഠിക്കുന്നത്? ഈ മലയാളമൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആവാനാ മലയാളമൊക്കെ പഠിച്ചിട്ട്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ മലയാളം പഠിക്കണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിനും കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സിമ്പിൾ മറുപടി, മലയാളത്തിനിപ്പോൾ എന്താ കുഴപ്പം? അതെ, മലയാളം പഠിച്ചാലും നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ അടിപൊളിയാക്കാൻ പറ്റും, നല്ല ജോലിയും കിട്ടും, ഒരുപാട് ജോലി സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളോട് അങ്ങനെ പറയാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണം, മലയാളവും പഠിച്ചാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ മലയാളം പഠിച്ചാലും നല്ല ജോലികൾ കിട്ടും എന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്, ഈ ക്യാമ്പസ് സെർച്ചിലൂടെ. സോ നമുക്ക് ആ മലയാളം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലൂടെ കുറച്ചൊന്ന് ഇറങ്ങി നോക്കാം. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഒരു മലയാളം പ്രൊഫസറൊന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി നല്ലപോലെ അറിയണമെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയി ഇരുന്ന് ഒരു ടീച്ചർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത് കുറച്ച് മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ പറ്റിയുള്ള ക്ലാരിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ്. സോ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ശരിക്കും ഞാനൊരു മലയാള സ്റ്റുഡൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാൻ ഇത്രയും സന്തോഷം, അല്ലെങ്കിൽ ഞാൻ ഇത്ര പ്രൗഡായിട്ട് പറയുന്നത്. ഞാൻ 3 വർഷം മലയാളം ഡിഗ്രി ആയി കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ഞാനൊരു ക്രിയേറ്റീവ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കറക്റ്റ്, മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് കമ്പനിയിൽ ജോലി കിട്ടും നിങ്ങൾക്ക് അല്ലേ? എങ്ങനെയൊക്കെ കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കോപ്പി റൈറ്ററായിട്ട് കയറാം, കോണ്ടന്റ് റൈറ്ററായിട്ട് കയറാം, പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സ് പഠിച്ചാൽ അതും കയറാം. സോ മലയാളം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിന് മാത്രം സ്റ്റക്കായി നിൽക്കട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ജോലി സാധ്യതകൾ അല്ലെങ്കിൽ മേഖലയിലേക്ക് മാറി മാറി പോകാൻ സാധിക്കും. മെയിനായിട്ട് നിങ്ങളുടെ സ്കില്ല് തന്നെയാണ് അതിൽ കൂടുന്നത്. അതായത് ഒരു ഭാഷയുടെ മേലുള്ള സ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാഷയുടെ മേലുള്ള നിങ്ങളുടെ ആധിപത്യം എന്നൊക്കെ വേണമെങ്കിൽ സാഹിത്യപരമായിട്ട് പറയാം, അത് ഭയങ്കരമായിട്ട് കൂടും നിങ്ങൾക്ക്. അത് മലയാളം മാത്രമല്ല, നിങ്ങൾ ഏതൊരു ലാംഗ്വേജായിട്ട് അല്ലെങ്കിൽ ഏതൊരു ഭാഷ പഠിച്ചാലും, അത് ഹിന്ദി ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, തമിഴാവട്ടെ, സംസ്കൃതം ആവട്ടെ, ഫ്രഞ്ച് ആവട്ടെ, ഏത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഭാഷയുടെ മേലിൽ കുറച്ചും കൂടി പവർ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു അധികാരമൊക്കെ കിട്ടും. ആ ഒരു പവർ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറാക്കി മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. ശരിക്കും നമ്മൾ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് മലയാളമാണ്. നമ്മൾ ശരിക്കും മലയാളമല്ല, നമ്മൾ ശരിക്കും ഇംഗ്ലീഷാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, മലയാളം ഇംഗ്ലീഷിലെ മിക്സ് ചെയ്താണ്. പക്ഷേ നിങ്ങളൊരു മലയാളം ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാഷയുടെ ഉള്ള സ്കില്ല് മാറുകയും നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്കൊരു പ്രൊഫസറാവണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു മലയാളം പ്രൊഫസറാകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളം എന്ന് പറയുന്ന ഡിഗ്രി സബ്ജക്റ്റ് എടുക്കുക, PhD എടുക്കുക, നെറ്റും സെറ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊഫസറാവാം. പ്രൊഫസർമാരുടെയൊക്കെ ഒരു സാലറിയും അവരുടെ ഒരു ജോലിയുടെ രസവും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് +2, 10 ഹയർ സെക്കൻഡറി അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ടീച്ചറായിട്ടും ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ BEd ഒക്കെ എടുത്ത് ഇങ്ങനെ പോകണം മുമ്പോട്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് നോക്കണ്ടേ? +2 നിങ്ങൾ 50% മുകളിൽ മാർക്കോടെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളിലൂടെ പാസ്സാകണം എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ +2 ഏത് സബ്ജക്റ്റും ആകട്ടെ, സയൻസ് ആവട്ടെ, ആർട്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് ആവട്ടെ, ഏതെടുത്താലും നിങ്ങൾക്ക് മലയാളം കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യേ ഇതെന്താണ്, ഏത് സബ്ജക്റ്റ് പഠിച്ചാലും മലയാളം കിട്ടുമല്ലോ, അതൊരു നല്ല കാര്യമല്ലേ? നിങ്ങളിപ്പോൾ ഇഷ്ടമില്ലാതെ ആയിരിക്കും സയൻസ് പഠിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടമില്ലായിരിക്കും കൊമേഴ്സ് പഠിക്കുന്നത്, നിങ്ങൾ ഇഷ്ടമില്ലാതെ ആയിരിക്കും ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്നത്, വീട്ടുകാരുടെ പ്രഷർ കൊണ്ടായിരിക്കും നിങ്ങൾ പല സബ്ജക്റ്റുകളും എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തോടെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ +2 നിങ്ങൾ സയൻസ് പഠിച്ച് മടുത്തു, ഓ എനിക്കിനി സയൻസ് വേണ്ട. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സയൻസ് പഠിച്ച് നിങ്ങൾക്ക് മലയാളത്തിൽ അഡ്മിഷൻ എടുക്കാൻ, അത് പഠിക്കാനും സാധിക്കും. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ? നിങ്ങൾ +2 ഏതൊരു സബ്ജക്റ്റും ആകട്ടെ, നിങ്ങൾക്ക് 50% മുകളിലും നല്ല ഇൻഡെക്സ് മാർക്ക് മലയാളത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളം എന്ന് പറയുന്ന കോഴ്സ് ഡിഗ്രിയിൽ എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ PG ഇതേപോലെ തന്നെയാണ്. PG നിങ്ങൾ ഡിഗ്രിയിൽ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG അഡ്മിഷൻ കിട്ടും. കാരണം ഡിഗ്രി കോഴ്സിനെ അപേക്ഷിച്ച് PG സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ഡിഗ്രിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് PG നല്ലൊരു കോളേജിൽ BMA മലയാളത്തിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ സുവോളജി ബോട്ടണിയൊക്കെ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ MBBSന് പോകുമ്പോഴത്തേക്കും മനുഷ്യന്മാരുടെ ശരീരം കീറി മുറിച്ചൊക്കെയാണല്ലോ ഡോക്ടർമാർ അതിനുള്ളിലെ കാര്യങ്ങളെ പറ്റിയും അതെന്താണെന്നും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ഭാഷയിൽ വരുമ്പോൾ കീറി മുറിക്കുന്നത് ഭാഷകളെയാണെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഭാഷയെ നമുക്ക് വെറുതെ പഠിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. അതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പുറത്ത് നിന്ന് കാണുമ്പോൾ ഭയങ്കര ഈസിയാണ്, പക്ഷേ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഒരു ഭാഷയെ കീറി മുറിച്ച് പഠിക്കുക എന്നതാണ് ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു BA ലാംഗ്വേജ് സബ്ജക്റ്റുകളുടെയൊക്കെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത്. അതായത് ഒരുപാട് ഒരുപാട് വലിയ വലിയ കവികളും എഴുത്തുകാരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബുക്കുകൾ, അല്ലെങ്കിൽ അവരുടെ ഒരുപാട് നല്ല മനോഹരമായ
കവിതകളും കഥകളൊക്കെ നമ്മളിതിൽ പഠിക്കണം, ഒരുപാട് സാഹിത്യങ്ങൾ പഠിക്കണം, ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കണം. അങ്ങനെ ഭാഷയിൽ തന്നെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞതന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അത് നിങ്ങൾ കോളേജിൽ പോയി തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഈ ഒരു മലയാളം എന്നുള്ള സബ്ജക്റ്റിലൂടെ, അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജ് സബ്ജക്റ്റിലൂടെ. പിന്നെ മലയാളമാണെന്ന് കരുതി മലയാളം മാത്രമല്ല അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ സംസ്കൃതം പഠിക്കേണ്ടതായിട്ടുണ്ട്. സംസ്കൃതവും ഇംഗ്ലീഷ് ഒരു കൈ നോക്കാം, പക്ഷേ സംസ്കൃതം പാടല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ, സംസ്കൃതം എളുപ്പമാണ്. മലയാളത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് സംസ്കൃതം എന്ന് ഞാൻ പറയും. കാരണം ഞാൻ എഴുതി ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ എഴുതി ജയിക്കാനും സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. ഇംഗ്ലീഷ് കുറച്ചും കൂടി നല്ലപോലെ പഠിക്കണം, അത് അത്യാവശ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ മലയാളം സെക്കൻഡ് ലാംഗ്വേജിനെ പറ്റി ഞാനൊരു കാര്യം പറഞ്ഞുതരട്ടെ. ഞാൻ പഠിച്ച കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജും കൂടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അന്ന് അത് എടുത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജ് വേറെ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മലയാളമാണ് പഠിക്കുന്നത്, പിന്നെ അതിൻ്റെ കൂടെ മലയാളം പഠിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളൊരു ഫോറിൻ ലാംഗ്വേജ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും. കാരണം സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ഞാൻ പഠിച്ച് പാസ്സായിരുന്നെങ്കിൽ എനിക്ക് ഫ്രഞ്ച് ഭാഷ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി സാധ്യതകൾ കിട്ടിയേനെ, അല്ലെങ്കിൽ എനിക്ക് ഗൈഡ് അല്ലെങ്കിൽ എനിക്ക് പുറത്തോട്ടൊക്കെ വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് സെക്കൻഡ് ലാംഗ്വേജ് വേറൊരു ഫോറിൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതെടുക്കാൻ ശ്രമിക്കുക, അത് പഠിച്ച് പാസ്സാവാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മലയാളം എന്ന് പറയുന്ന കോഴ്സിൻ്റെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഞാൻ തുടക്കമേ പറഞ്ഞു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, കാരണം ഞാനൊരു മലയാളത്തിൽ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ഒരു ലെവലിലെത്തുന്ന ആളല്ല. അപ്പോൾ നിങ്ങളെന്തെങ്കിലും അങ്ങനെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ ഈ വീഡിയോയിലൂടെ മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് അത്ര മോശം കോഴ്സൊന്നും അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ മോശം കോഴ്സ് അല്ല എന്ന് പറയാൻ കാരണം ഞാൻ എടുക്കുന്ന സമയത്തും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ മലയാളം വേറെ എന്തെങ്കിലും എടുത്തൂടെ, ഫ്യൂച്ചർ എന്താവും. നിങ്ങൾ അതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട, മലയാളം എന്ന് പറയുന്ന കോഴ്സിനും ഒരുപാട് ജോലി സാധ്യത ഫ്യൂച്ചറുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ മാറിപ്പോവാം, അതായത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ജേർണലിസ്റ്റ് ആയാലും പ്രൊഫസർ ടീച്ചർ, നിങ്ങൾക്ക് IPS IAS ആവണമെങ്കിൽ വരെ ഈ ഡിഗ്രി ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവ് മേഖലകൾ, കോണ്ടന്റ് റൈറ്റർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരുപാട് സ്റ്റോറി റൈറ്റർ, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാം. കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇതിലൂടെ നിങ്ങൾ കുറേ കവിതകളും കുറേ ബുക്കുകളും കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കും, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വായന ഒരു മനുഷ്യന് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നോളജ് വളർത്തുന്ന ഏറ്റവും വലിയ കാര്യം വായനയാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നിങ്ങൾ ഒരുപാട് മലയാള പുസ്തകങ്ങൾ വായിക്കും, ഒരുപാട് മലയാളം പത്രങ്ങൾ, ഒരുപാട് മലയാളം കൃതികൾ, കവിതകൾ, നോവലുകൾ എല്ലാം വായിക്കും. അത് നിങ്ങൾക്ക് ഭയങ്കര ഉപയോഗപ്പെടും, നിങ്ങൾ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള ആളാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ക്യാമ്പസ് ഹസ്റ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയുള്ള വീഡിയോകളും ഇതേപോലെ രസകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. സോ എന്നെ എത്ര നേരം കേട്ടിരുന്നതിന് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നല്ല രീതിയിൽ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രമേ നിങ്ങളൊരു കോഴ്സിൽ പോകാൻ പറ്റൂ, എന്നിട്ട് മാത്രമേ നിങ്ങൾ കോഴ്സിലേക്ക് പോകാവൂ. കാരണം കോഴ്സുകളെ എടുത്തു ചാടി എടുത്ത് അബദ്ധം പറ്റി പിന്നെ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി എന്ന് ഒരുപാട് പേരെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കോഴ്സുകളും ചൂസ് ചെയ്യാവൂ. അതിനെപ്പറ്റി കൂടുതൽ അറിയുക, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അവർ തരുന്ന കാര്യങ്ങൾ എടുക്കുക, എല്ലാം എടുത്ത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം ആ കോഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ക്യാമ്പസ് സെർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ പുതിയ കുറേ ടോപ്പിക്കുകളുമായിട്ട് പുതിയ കുറേ സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ഇറ്റ്സ് മീ ഗൗതം സൈനിങ് ഓഫ് ഫ്രം ക്യാമ്പസ് സെർച്ച്.